ஸ்ரீகாந்த் தேங்க்ஸ் உண்டு டோ ஸ்ரீகாந்த். ஹெட் ஆஃபீஸிலே இன்ஸ்பெக்ஷன் தீர்ந்து ரிப்போர்ட் வந்து சஸ்பென்ஷன் பின்வலிச்சு. ஸ்ரீகாந்த் எனிக்கு வேண்டி நன்றி பிரஷரிச்சு அறியா. தேங்க்ஸ். சத்தியுள்ள காரியத்தின் வேண்டி ஆகும்போ ஆராயும் சப்போர்ட் செய்ய ரோஹித்த அது ஞாபகம் நடந்தேனே. பின்ன இத்திரி பெட்டாக்கா நம்ம இடபெடல் சஹாயச்சு மாத்திரம். அங்கே அல்ல ஸ்ரீகாந்த், പറയുന്ന ആളിന്റെ ക്വാളിറ്റിയും പ്രാധാന്യം. ശ്രീകാന്തിനെ പോലെ ഒരാൾ വെറുതെ പറയില്ലെന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ചെയർമാൻ കാര്യം ഇടപെട്ടതും സസ്പെൻഷൻ പിൻവലിച്ചതും. എന്തായാലും സന്തോഷമായില്ലേ? ഇനി സന്തോഷമുള്ള ഒരു കാര്യം കൂടി വേഗത്തിൽ നടക്കും. ചെറിയമ്മയോടൊരു കാര്യം പറഞ്ഞിരുന്നു, തിരക്കിനിടയില് എനിക്ക് അന്വേഷിക്കാൻ സമയം കിട്ടിയില്ല. സാരമല്ല, ലച്ചു സുത്താരെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ലച്ചു? നീ മറന്നോ, രോഹിത് രഹസ്യമായി കൊണ്ടു നടക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, അത് പൊളിച്ച് കൈ കൊടുക്കാന്ന് നമ്മളെ ഏറ്റതല്ലേ? അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാനാവില്ല ശ്രീകാന്ത്. ആഹാ, അത്രയ്ക്ക് ചലഞ്ചിങ് ആണോ? ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അത് തുറന്നു പറയില്ല, എനിക്ക് ഉറപ്പാ. ഓഹോ, അപ്പൊ വൺ വേ ആണ്. സാരമല്ല, നമുക്ക് ശ്രമിച്ചു നോക്കാം. പ്രസിഡന്റേ, ഒന്നിങ്ങ് വന്നേ. പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വന്ന ലെറ്ററാ, ഒന്ന് നോക്കേ. ആ പെൺകുട്ടി നോക്കേണ്ട സ്ഥലം ഏതാണെന്ന് ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞാലോ? കാര്യങ്ങളെല്ലാം ഇപ്പൊ അനുകൂലമായി വന്നിരിക്കുന്ന സമയം. തന്റെ ചേട്ടന് എന്നോടുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അപ്പോ ഇനി ശ്രീകാന്തിനോട് എല്ലാം പറയാലോ? അയ്യോ, അതൊന്നും വേണ്ട. ഇനിയും പറയാതിരുന്നാൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ചതിയാവും ശ്രീകുട്ടി. ഞാൻ എന്തായാലും ഇന്ന് കാര്യങ്ങളെല്ലാം പറയും. ഞാനും കൂടെ ഉണ്ട്, എനിക്ക് പഞ്ചായത്തിൽ ഒന്ന് പോണം. എന്നാ വാ, ബാക്കി കാര്യങ്ങൾ നമുക്ക് പോകുന്ന വഴി സംസാരിക്കാം. ലച്ചു, നീ വീട്ടിലേക്ക് വെക്കോ, ഞാനും വന്നേക്കാം.